Lead your career through us. MIS Arts and Science College, opposite Girls Higher Secondary School, Vandur. Second, sum of inner angles. Inner angles in the parnaana agar konugalude thuga. Appo ee oru triangle ne agar konugalude തുക എത്രയായിരിക്കും എന്നാണ് അറിയേണ്ടത്. അപ്പം ഏത് ട്രയാംഗിൾ ആണെങ്കിലും ഇതിൽ ഈ കോണുകളുടെ ടോട്ടൽ സം എത്രയായിരിക്കും. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് തവണ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. എത്രയാണ് ത്രികോണങ്ങളുടെ ആ മൂന്ന് കോണുകളുടെ തുക? 180. ഇനി അപ്പം ഇത് 180 ആണെന്ന് നമുക്കറിയാം, ബേസിക് നോളജ് ആണ്. സ്ക്വയറിൻ്റെത് 360. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോ എന്താണ്, വശങ്ങൾ കൂടി കൂടി വരുമ്പോ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പം അതിന് ഫോർമുലയുണ്ട്, അകക്കോണുകളുടെ തുക കാണുന്നതിനുള്ള ഫോർമുല. സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണാനാണ് n-2 × 180. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, വശങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, n എന്ന് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ട്രയാംഗിളിന്റെ ആണ് അകക്കോണുകളുടെ തുക നമ്മൾ കാണുന്നതെങ്കിൽ ഇവിടെ നമ്മൾ n എന്ന് പറഞ്ഞാൽ എത്രയാ കൊടുക്കണ്ടേ, 3 എന്ന് കൊടുക്കണം. അപ്പൊ 3 − 2 × 180. 3 − 2 = 1. അപ്പൊ 1 × 180. 1 × 180 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 180. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് ട്രയാംഗിളിലേക്ക് നമുക്ക് അറിയാം അല്ലെ. 180 സം ഓഫ് ഇന്നർ ആംഗിൾസ്, ഈ മൂന്ന് കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്, 180. ഇനി സ്ക്വയർ നമുക്കറിയാം ഇത് എത്രയാണ്, 360 ആണ്. എങ്കിൽ നമുക്ക് ഈ ഫോർമുലയിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ എൻ എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ എത്ര സൈഡ് ഉണ്ട്, 4 സൈഡ് ഉണ്ട്. അപ്പൊ എൻ എന്ന് പറയുന്നത് 4. അപ്പൊ 4 − 2 × 180. 4 − 2 = 2. 2 × 180. 2 × 180 = 360. അപ്പൊ അടുത്ത ടേം എന്ന് പറയുന്നത് ഏതാണ്, സെക്കൻഡ് ടേം, 360. ദെൻ തേർഡ് വൺ, ഇവിടെ എത്ര വശങ്ങളുണ്ട്, 5 സൈഡ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്, 5 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ 5 − 2 × 180. 5 − 2 × 180 എന്ന് പറയുമ്പോൾ 3 × 180. എത്രയാണ് 3 × 180, 5 = 40 അല്ലെ. 3 × 180 = 540. അടുത്ത പോളിഗൺ എത്രയാണ്, 6 വശങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എൻ എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. n-2 എന്ന് പറയുമ്പോൾ 6 − 2 × 180. അപ്പൊ 6 − 2 = 4. 4 × 180. 4 × 180 = 720. 4 × 180 = 720. അപ്പോ ഇവിടെ ഈ അകക്കോണുകളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമുലയും കൂടെ ഓർത്ത് വെക്കണം. ട്രയാംഗിളും സ്ക്വയറും ആകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ, ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അത് നമ്മോട്ട് സൈഡ്സിന്റെ എണ്ണം കൂടുന്തോറും നമുക്ക് ഇതൊക്കെ ഓർത്ത് വെക്കാം. ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ഓർത്തിരിക്കാം. ഇതിൽ എൻ എന്ന് പറയുന്നത് എന്താണ് മെൻഷൻ ചെയ്യണമെന്ന് മാത്രം ഓർക്കുക. സൈഡ് ഇവിടെ n-2 × 180 എന്നുള്ളത് എൻ എന്താ എന്ന് പറയുന്നത് മാത്രം നമ്മൾ ഓർത്തിരിക്കുക. എൻ എന്ന് പറയുന്നത് എന്താണ്, സൈഡുകളുടെ എത്ര സൈഡ് ഉണ്ടോ അതിൻ്റെ കൗണ്ടാണ്. അപ്പം ട്രയാംഗിൾ ആകുമ്പോൾ 3 ആണ് എൻ എന്ന് പറയുന്നത്, സ്ക്വയർ ആകുമ്പോൾ 4 ആണ്. അതുപോലെ ഓരോ പോളിഗണാകുമ്പോഴും ആ എൻ എന്ന് പറയുന്നത് എന്താവും, സൈഡുകളുടെ കൗണ്ടായിട്ട് മാറും. അത് മാത്രം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡ് വൺ, സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക, അത് നമ്മൾ സീക്വൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്.